ലോയർ ആവൻ ആഗ്രഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെ വിധി ആക്ടറാക്കി മാറ്റുന്നു. അതിനു മുമ്പേ, ആക്ടർ ആവുന്നതിന് മുമ്പേ തന്നെ നല്ലൊരു ബിസിനസ്മാനാണ്. പാക്കറ്റ് ഫുഡ് ഫാക്ടറി, കൺസ്ട്രക്ഷൻ ബിസിനസ്, അതുപോലെ തന്നെ കാർ വാഷ്, ഇതിനേക്കാളൊക്കെ ഉപരി ഇതിനിടയ്ക്ക് കുറച്ച് വർഷങ്ങൾ ഡി ജെ അർജുൻ ആഷ് എന്ന് പറയുന്ന കൊച്ചിയിലെ അറിയപ്പെടുന്ന ഡി ജെ, പിന്നീട് ആക്ടറായി കഴിഞ്ഞിട്ട് ഈ അടുത്തിടയ്ക്കാണ് ഞങ്ങൾ അറിയുന്നത് നല്ലൊരു സിംഗർ കൂടിയാണ്. ക്ലാസിക്കലി സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ട്, ക്ലാസിക്കലി എന്നാലും സംഗീതം പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മ്യൂസിക് വീഡിയോ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് നല്ല റിതം ഉള്ള ഒരു ഒരു ഡാൻസർ കൂടിയാണെന്ന്. സോ ടുഡേ ഇൻ റെഡ്കാർപെറ്റ് ഐ ഹാവ് വിത്ത് മീ അർജുൻ അശോകൻ. ഹലോ, ഹായ് അർജുൻ അശോകൻ. ഹലോ, ഹായ് മൈക്ക്, വെൽക്കം ടു റെഡ്കാർപെറ്റ്. താങ്ക് യു സോ മച്ച്. അഗൈൻ അടിപൊളി. ഓക്കെ, സോ ഈ ബിസിനസ്മാനും ഈ പറയുന്ന ഡിജെയും ഒക്കെ മാറ്റി നിർത്താം. ഈ സിംഗർ, ഡാൻസർ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ആക്ടർ ആവുന്നതിനായിട്ട് പണ്ടേ ആവനാഴിയിൽ നിറച്ച് വെച്ച അമ്പുകളായിരുന്നോ? ഇല്ലില്ല, അത് ഇപ്പോൾ നമ്മൾ കൊച്ചൊക്കെ ആയിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ പാട്ടും ഡാൻസൊക്കെ പഠിപ്പിക്കണം. അങ്ങനെ പഠിച്ചതാണ്, പഠിച്ച് കുറച്ചാള് പോയി. പിന്നെ കുറച്ചാള് പാട്ട് കട്ട് ചെയ്ത് കളിക്കാൻ പോകും കലാഭവനിലായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും, അവരായിട്ട് താഴെ കളിക്കാൻ പോകും, ക്ലാസ് കട്ട് ചെയ്ത്. ചുരുക്കത്തിൽ പറഞ്ഞ ഒന്നിൽ ഉറച്ച് നിൽക്കാതെ ഓരോന്നിലേക്ക് ചാടിച്ചാടി പോയതാണ്. ഓക്കെ, സോ ഈ അടുത്തിടയ്ക്ക് എനിക്ക് തോന്നുന്നു, അടുത്തിടയ്ക്കല്ല, എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ബി ടെക് ജൂൺ ഒക്കെ ഇറങ്ങിയ സമയത്ത് ഏതൊരു മാഗസീൻ അർജുനെ വിശേഷിപ്പിച്ചത് സീൻ സ്റ്റീലർ എന്നാണ്. അമ്പോ, സീൻ സ്റ്റീലർ! ശരിക്കും റിയൽ ലൈഫിൽ ആയി സീൻ സ്റ്റീലർ അല്ലെങ്കിൽ ഒരു ഒരു ഷോ സ്റ്റോപ്പർ കൈൻഡ് ആണോ? അതായത് ഇപ്പൊ ഒരു ഒരു സദസ്സിലൊക്കെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അർജുന ശോകൻ എന്താ പറയാ, അവിടെ ആ സദസ്സിന്റെ കയ്യടി നേടുന്ന സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് മാറുന്ന ഒരാളാണോ, അതോ ആ സദസ്സിന്റെ ഏതെങ്കിലും മൂലക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരാൾ? എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടുള്ളൂ, ഒതുങ്ങിക്കൂടുള്ളൂ. പാവാണ് ഞാൻ എത്ര വട്ടം വിളിച്ചെന്നെ, രണ്ടു മൂന്ന് ആഴ്ചയായിട്ട് പ്ലാൻ ചെയ്തോണ്ടേയിരിക്കുകയാണ്. എല്ലാത്തിനോടും പൊതുവെ മാറി ഞാനൊരു പാവമാണ് എന്ന രീതിയിൽ ഒരു ഒതുങ്ങുന്ന ഒരു ഒരു പയ്യനാണ്. ഞാനൊരു പാവമാണെന്നൊന്നും പറയാനുള്ള, പാവമല്ലാന്ന് എനിക്കറിയാം. പക്ഷേ വെറുതെ എന്തിനാടാ ഇപ്പൊ വെള്ളിയൊക്കെ അടിച്ചിട്ട് പ്രശ്നമാക്കണേ, ഒതുങ്ങിയിരിക്കുള്ളൂ. ഓക്കെ, കയ്യടികൾ ഇഷ്ടമാണോ അർജുന അശോകന്? കയ്യടി ഞാൻ അടിക്കാറുണ്ട്, അടിക്കാറുണ്ട്. അതല്ല, കയ്യടികൾ കിട്ടാൻ ഇഷ്ടമാണോ? അത് പടം പടം ചെയ്തു തിയേറ്റർ റിലീസൊക്കെ ആകുമ്പോ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഒരു ഫസ്റ്റ് പറവ് ഇറങ്ങി, അപ്പൊ ആ സമയത്ത് നമുക്ക് തിയേറ്ററിൽ നിന്ന് കണ്ട ഫസ്റ്റ് ഷോ കാണുമ്പോ കിട്ടുന്ന ഒരു സുഖമല്ലേ, ഓക്കെ, അത് അടിപൊളിയാണ് ഫീൽ ആയിരുന്നു. ഒരുപാട് സ്റ്റേജുകളിൽ കയ്യടികൾ നേടിയിട്ടുള്ള ഒരു അച്ഛന്റെ മകൻ എന്ന നിലയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കയ്യടി കിട്ടിയത് എന്തിനാണ്? ഡാൻസ് ചെയ്തപ്പോ. ഡാൻസ് ചെയ്തപ്പോ സ്കൂളിലൊക്കെ? സ്കൂളിൽ പഠിക്കുമ്പോ. നാല് ഹൗസ് ഒക്കെ ഉണ്ട്, അപ്പൊ എപ്പോഴും ഓണം സെലിബ്രേഷന് ഡാൻസ് പരിപാടി ഉണ്ടാവും. അപ്പൊ അതാണ് മേജർ പരിപാടി ഓണത്തിന്, പൂക്കളം പിന്നെ ലാസ്റ്റ് ഡാൻസ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ കിട്ടാറുണ്ട്. നയൻത്തിലാണ് ആദ്യം ഡാൻസ് കളിക്കണേ സ്കൂളില്. അപ്പൊ അങ്ങനെ സ്കൂളിലെ ഈ പറഞ്ഞ മറ്റേ റോക്ക് സ്റ്റാർ ഡാൻസർ ആയിരുന്നോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല, കുറെ പേരുണ്ട്. ഓക്കെ, സോ ഹൗ യു ഡൂയിങ്, എങ്ങനെ പോകുന്നു ജീവിതം ആഫ്റ്റർ പാൻഡമിക്? കുറച്ച് പ്രശ്നം ഉണ്ടായി എല്ലാവർക്കും ഉള്ള പോലെ തന്നെ. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, കൊച്ചൊക്കെ ആയി, ഒന്നര മാസമായി ഇപ്പൊ കൊച്ചു, ഭയങ്കര സന്തോഷമായിട്ടിരിക്കണം. സോ അർജുൻ അശോകന്റെ ആദ്യ സിനിമ, സിനിമയിൽ ആദ്യമായിട്ട് മുഖം കാണിച്ചത് ഓർക്കുട്ട് ഒരു ഓർമ്മക്കൂട്ട് എന്ന സിനിമയിലാണ് അല്ലേ? ഇൻട്രൊഡക്ഷൻ ഹീറോ ആയിട്ടൊന്നും ആയിരുന്നില്ല, സാധാരണ ഒരു ചെറിയ ക്യാരക്ടർ. പിന്നീട് വന്ന സിനിമകൾ പറവയാണെങ്കിലും ബി ടെക് ആണെങ്കിലും എന്താ പറയാ, ആൾക്കാരുടെ ലൈക്കബിലിറ്റി കിട്ടുന്ന നല്ല നല്ല ക്യാരക്ടർ റോൾസ്, ഇടയ്ക്ക് വില്ലനായിട്ടും വന്നു, പതിയെ 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 ഇപ്പതാ ഹീറോ ആയിട്ട് അങ്ങോട്ട് വന്നേക്കാണ് സിനിമയിൽ. ശരിക്കും ഈ പയ്യെ തന്നാൽ മറ്റേ പനയും തിന്നാന്നൊക്കെ പറഞ്ഞ പോലെ ഇതൊരു പ്ലാൻഡ് മൂവ് ആണോ അതോ അതോ സംഭവിച്ചു പോകുന്നതാണോ? ഇങ്ങനെ പതിയെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് ഒരു സ്റ്റാക്ക് ഇടുന്ന നിലയ്ക്ക് വലിയ ഇൻട്രൊഡക്ഷനും ബഹളങ്ങളൊന്നും ഇല്ലാതെ സൈലന്റ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഹീറോ ആയിട്ട് വന്ന് പതിയെ പതിയെ പതിയെ, അത് പ്ലാൻഡ് ആണോ? അത് എങ്ങനെ ഒരിക്കലും പ്ലാൻഡ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം പറവ ചെയ്യുമ്പോൾ വേറൊരു പടവും എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, പറവ ചെയ്തു, അത് കഴിഞ്ഞ് മന്ദാരം തന്നോടാ ചെയ്തത് രണ്ടാമത്, ആസിക്കടോടെ. അതിലൂടെയാണ് എനിക്ക് ബി ടെക്കിലേക്ക് ചാൻസ് കിട്ടിയത്. ഓക്കെ, അപ്പൊ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെയാണ് എനിക്ക് പടങ്ങളും വന്നത്. ബി ടെക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എപ്പോഴും ആഗ്രഹിച്ച അമൽ നീരജ് സാർ എന്നെ വിളിച്ചിട്ട്, അമലേട്ടൻ വിളിച്ചിട്ട് ഒരു റോളുണ്ട് വരുത്തനില്. എങ്ങനെയാണ് അമൽ നീരജ് അർജുന അശോകനെ കുറിച്ച് അറിഞ്ഞത്? അർജുന ഹരിചന്ദ്ര അശോകന്റെ മകൻ എന്ന നിലയ്ക്കോ? അതോ ഇല്ല, പറവ ചെയ്യുമ്പോ സൗഭിക പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അൻവർക്ക് അമ്പുക്കേനെയും അമലേട്ടനെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ കണ്ട്, അപ്പോ എന്തോ ഒരു ടോക്കിൽ അങ്ങനെ ഈ ഒരു ക്യാരക്ടർ ചെയ്താൽ രസമായിരിക്കും, അങ്ങനെയാണ് അമലേട്ടൻ വിളിച്ചത്. സാധാരണ എനിക്കൊരു കാർ വാഷ് ഉള്ളതുകൊണ്ട് അമലേട്ടൻ എപ്പോഴും വാഷ് ചെയ്യാൻ വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനത്തെ ഒരു കോളായിരിക്കും. ഓക്കെ, അപ്പൊ വന്ന് മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് പേടിച്ചു, അപ്പൊ അങ്ങനെ വിളിച്ച് അങ്ങനെ കിട്ടിയതാണ് ക്യാരക്ടർ. ഓക്കെ, ഈ പറവയിലെ കാര്യം പറഞ്ഞല്ലോ, ശരിക്കും എങ്ങനെയായിരുന്നു തുടക്കം ആസ് ആൻ ആക്ടർ? ഈ കുട്ടിക്കാലം മുതലേ വീട്ടിലും ചുറ്റും കണ്ടതെല്ലാം സിനിമയും സിനിമാക്കാരുമാണ്. എങ്ങനെയായിരുന്നു തുടക്കം ആക്ടർ ആവണം എന്ന് പറഞ്ഞൊരു ആഗ്രഹം?
ആഗ്രഹം വീട്ടിൽ അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ്? ആൻഡ് വാട്ട് വാസ് യുവർ ഫാദേഴ്സ് വെരി ഫസ്റ്റ് റിയാക്ഷൻ, ലൈക് അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ? ഞാൻ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ഓർക്കുട്ട് ഒരു ഓർമ്മക്കൂട്ടിലെ ചാൻസ് വിനോദേട്ടനും മനോജേട്ടനും ഡയറക്ട് ചെയ്ത പടം. അത് വിനോദേട്ടൻ നമ്മുടെ സ്കൂളിലൊരു ഡ്രാമ പഠിപ്പിക്കാൻ വന്നപ്പോൾ അങ്ങനെയാണ് മീറ്റ് ചെയ്തിട്ട്. അച്ഛനാ അവർ പടം ചെയ്യാൻ പോകണായിരുന്നു ഓർക്കുട്ട്. അപ്പോൾ അങ്ങനെ അച്ഛനൊരു ക്യാരക്ടർ ഉണ്ട്, അപ്പോൾ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് എനിക്കും ഒരു ചെറിയൊരു ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ്റെ ഇഷ്ടമാണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ആലോചിച്ച് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ചാൻസ് കിട്ടുന്ന യൂഷ്വൽ തിങ് അല്ലല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്തതാണ് പടം. അച്ഛനും ഈ പറഞ്ഞ പോലെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവൻ ചെയ്തോട്ടെ അഭിനയിച്ചോട്ടെ, അങ്ങനെ തന്നെ ഇഷ്ടം. പക്ഷേ ഈ പൊതുവെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ മക്കൾ സിനിമയിലേക്ക് ഇറങ്ങുമ്പോൾ വിളിച്ചു നിർത്തി ഒരു ഒന്നര മണിക്കൂർ ക്ലാസ് കൊടുക്കും. സിനിമയിൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്ത് അങ്ങനെ പറയുന്നത്, അങ്ങനത്തെ അഡ്വൈസസ്, അങ്ങനെ ഒരു സീൻ ഉണ്ടോ ശരിക്കും? സത്യം പറഞ്ഞാൽ അതിപ്പോ സിനിമ അല്ലെങ്കിൽ തന്നെയും ഒരു അച്ഛൻ മകന് ഇപ്പൊ എന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോ മൈക്കിനൊരു മോനുണ്ടെങ്കിൽ പറയൂലേ, എടാ സൂക്ഷിക്കണം, അതൊക്കെ തന്നെ പറയുള്ളൂ. ഇപ്പൊ ക്ലാസ് ആയിട്ട് എടുക്കുക വെച്ചാല് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള പഠിക്കോളാം, എത്ര ക്ലാസ് എടുത്താൽ തന്നെ നമ്മൾ ചെയ്ത് തെറ്റിലൂടെ അല്ലേ പഠിക്കുള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ അച്ഛൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് സിനിമയിൽ? അഭിനയിക്കുമ്പോൾ മറ്റേ അഭിനയിക്കാൻ പറഞ്ഞു. ഓക്കെ, പിന്നെ ഡയലോഗ് ഒക്കെ പതുക്കെ പറയാം, നീ സ്പീഡി എന്നെ പോലെ സ്പീഡി പറഞ്ഞ ഡബ്ബിയാൻ കഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അതിപ്പോ ഞാൻ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ പറഞ്ഞ സിനിമയിൽ അർജുന അശോകൻ ഏറ്റവും കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളത് അഭിനയിക്കാനാണോ ഡബ് ചെയ്യാനാണോ? എനിക്ക് ഡബ്ബിങ് കുറച്ച് പ്രശ്നമായിരുന്നു. ഓക്കെ, സ്പീഡി സംസാരിക്കുന്നുണ്ട്, ഞാൻ ഡയലോഗ് പറയുമ്പോ വേഗം പറയുന്നുണ്ട്. ഡബ്യം വന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ വാക്കുകൾ തെറ്റിപ്പോകും, പിന്നെയും പോയി ശരിയാക്കി എടുക്കണം. ഓക്കെ, പർവ ഡബിംഗ് ആയിരുന്നു, സിംഗ് സൗണ്ട് ആയിരുന്നു, അപ്പൊ അതുകൊണ്ട് അവിടെ കുഴപ്പമില്ലാതെ പോയി, സമാധാനം ഉണ്ടായി. ഓക്കെ, സോ അർജുന അശോകന്റെ വരാനുള്ള സിനിമകൾ ബാക്ക് ടു ബാക്ക് അങ്ങോട്ട് വരാൻ പോകണം. ബാക്ക് ടു ബാക്ക് അവര് ഇറക്കുകയാണെങ്കിൽ, അവരിറക്കുമല്ലോ, അവരിറക്കാൻ വേണ്ടിട്ടാണല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ അർജുന അശോകന്റെ വരാനുള്ള സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോ ഇത്രയും ലൈനപ്പ് ഉള്ള മലയാള സിനിമയുടെ ചുരുക്കം ആക്ടേഴ്സ് എന്നാ ഞങ്ങൾക്ക് അറിയാം. ശരിക്കും ഈ സിനിമകളെല്ലാം ഈ പാൻഡമിക് കാരണം പോസ് അടിച്ചിട്ട് പിന്നെ റെസ്യൂം ആയപ്പോ ബാക്ക് ടു ബാക്ക് വന്നതാണോ, അതോ ഓർ ഇല്ല? ഈ കൊറോണ ടൈമിൽ മുമ്പ് ഷൂട്ട് ചെയ്ത് തീർത്ത പടങ്ങളാണല്ലോ, അപ്പൊ 2020 ഇറങ്ങേണ്ട രണ്ടു മൂന്ന് പടങ്ങളുണ്ടായി, അപ്പൊ അതും പെൻഡിങ് ആയി, അങ്ങനെ ഇതായിപ്പോയി. ഈ കൂട്ടത്തിൽ ആദ്യം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത് അർജുന അശോകന്റേതായിട്ട് ഏത് സിനിമയാണ്? എനിക്ക് തോന്നുന്നു തുറമുഖമായിരിക്കും. തുറമുഖം, ഓക്കെ, മെയ് 13th. ഓക്കെ, ടെൽ അബൌട്ട് ദ മൂവി തുറമുഖത്തെ പറ്റി. അത് വൺ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നുവെച്ചാല് ഒന്നാമത് രാജീവേട്ടൻ, രാജീവേട്ടന്റെ കൂടെ അഭിനയിക്കുക എന്നുള്ളത്, രാജീവേട്ടന്റെ പടത്തിൽ അഭിനയിക്കുക എന്നുള്ള വലിയൊരു പരിപാടിയായിരുന്നു. അപ്പൊ ഞാൻ ഓഡീഷന് പോയിണ്ടായി, ഓഡീഷന് പോയി ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ജൂൺ അല്ല ഉണ്ട ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ആക്ടറായി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലും, ഐ മീൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്യേണ്ടത് പിന്നെ, കാരണം വെച്ചാൽ ആ ക്യാരക്ടർ ആപ്റ്റ് ആണെന്ന് നോക്കണ്ട നമ്മള്. ഓക്കെ, എനിക്കുണ്ടായിരുന്നു. അതൊരു പേഴ്സണൽ സ്ക്രീൻ ടെസ്റ്റ് ആണോ, ഓർ ലൈക്ക് എ മാസ് ഓഡിഷൻ? ഈ നോർമൽ അങ്ങനെയായിരുന്നു എനിക്ക്, അതായത് ഒരു ക്യാരക്ടർ ടെസ്റ്റ്, ക്യാരക്ടർ ആ ഡയലോഗ് റെൻഡറിങ്ങും എങ്ങനെയുണ്ട്, ആ ക്യാരക്ടർ കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അറിയാൻ വേണ്ടി അവർക്ക്. പിന്നെ എന്റെ അധികം പടം ഒന്നും ഇറങ്ങിണ്ടായില്ലോ. ഓക്കെ, ഉണ്ട ചെയ്ത് കഴിഞ്ഞിട്ടാണ് രാജീവേട്ടൻ വിളിച്ച, രാജീവേട്ടന്റെ ഫ്ലാറ്റിൽ പോയി അങ്ങനെ ഓഡിഷൻ കൊടുത്ത് അവർക്ക് ഇഷ്ടമായി, അവരങ്ങനെ ക്യാരക്ടർ എടുത്തു. ഓക്കെ, അതിലെ ക്യാരക്ടറിന്റെ നെയിം എന്താണ്? ഹംസ. ഹംസ, യെസ്. ഓക്കെ, ഹംസ. ഹംസ എങ്ങനെയാണ്, അർജുനെ പോലെയാണോ? ഒരിക്കലും അല്ല, ഭയങ്കര പണിയെടുക്കണ വെച്ചാൽ അതൊരു കാലഘട്ടമാണ്, 52-50 അങ്ങനത്തെ ഒരു റേഞ്ചിലെ പടമാണ്. അർജുന അശോകൻ എന്ന് പറഞ്ഞ ആക്ടറുടെ ഒരു 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 സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിലെ ലീഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെജോറിറ്റി ഹീറോസിന്റെ കൂടെ എല്ലാം തന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞു ഇല്ലേ? ദുൽഖർ സൽമാൻ, ആസിഫ് അലി, നെവിൻ പോളി, ഫഹദ് ഫാസിൽ, അങ്ങനെ മേജർ ഹീറോ മമ്മൂക്ക, മേജർ ഹീറോ വർക്ക് ചെയ്യാനുണ്ട്, പൃഥ്വിരാജിന് കൂടെ വർക്ക് ചെയ്തോട്ട്, ഈ രണ്ടെണ്ണം കൂടെ ബാക്കി എല്ലാവരുമായിട്ട് എല്ലാം വർക്ക് ചെയ്ത് കഴിഞ്ഞു. ശരിക്കും ഇവരിൽ നിന്നൊക്കെ അർജുൻ അശോകൻ എന്ന് പറയുന്ന വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഹീറോ കണ്ടുപഠിച്ച ഒരു കാര്യം എന്താണ്? അവരുടെ ബിഹേവിങ്. ഓക്കെ, ഒരു ക്യാരക്ടറായി മാറുക എന്നുള്ള ഒരു ഭയങ്കര ചെറിയ പരിപാടി അല്ലാതെ നമ്മൾ തുടങ്ങിയപ്പോഴും മനസ്സിലായത്. ഓക്കെ, കാരണം ഒരു പടത്തിൽ ചെയ്ത് അടുത്ത പടത്തിൽ പോകുമ്പോൾ അത് റിപ്പീറ്റ് ആകാതിരിക്കുക എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ടല്ലോ എന്റെ. ഓക്കെ, അപ്പൊ അത് ഭയങ്കര പണിയായിപ്പോയി, ചെയ്ത് കഴിഞ്ഞ് ഒരേപോലെയാണെങ്കിൽ ആ ഇതാ തന്നെ പറയാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു, ഓക്കെ, അത് ഇവരെ കണ്ട് തന്നെ പഠിക്കുക നമുക്ക്. അതായത് ഹക്കീമിലേക്ക് വരുമ്പോ മറ്റേ ആസാദ് ഉണ്ടാവരുത്. ആ കുറേ കാര്യങ്ങൾ ഇനി മനസ്സിലാക്കാനുണ്ട് നമ്മള്. ഓക്കെ, മനസ്സിലാക്കിയ രണ്ട് കാര്യങ്ങൾ, രണ്ട് കാര്യങ്ങള്, ഇതുപോലെ തന്നെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുക എന്നുള്ളത് എങ്ങനെ ബിൽഡ് ചെയ്യണം, അത് പിന്നെ ഇപ്പൊ സ്ക്രിപ്റ്റും പരിപാടിയൊക്കെ കഥയൊക്കെ കേട്ട് തുടങ്ങിയത് ഇപ്പോഴാണ് മര്യാദക്ക്. ഓക്കെ, അപ്പൊ അത് കേട്ടിട്ട് ആ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, അതെങ്ങനെ ബിഹേവ് ചെയ്യാന്നുള്ളൊരു പടം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു
ജഡ്ജ്മെന്റ് വേണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ബിൽഡ് ചെയ്യാനുള്ള പരിപാടിയും കുറേ കുറെ പടങ്ങൾ കഴിഞ്ഞപ്പോഴും എനിക്കത് ട്രാക്കിലായത് കിട്ടിയത്. ഡബ് ഇപ്പൊ ഡബിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഷൂട്ട് തുടങ്ങി ഡബിന് പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ ഇങ്ങനെ ഡബ് സ്പീഡിൽ പറഞ്ഞ ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. അതപ്പോ ഇപ്പൊ പിന്നെ തൊട്ട് ശ്രദ്ധിച്ചു തുടങ്ങും ഡയലോഗ് പറയുമ്പോഴും പരിപാടി. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കുറെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ആക്ടർ ഓഫ് പബ്ലിക് ഫിഗർ ഹരിശ്രീ അശോകൻ എന്ന് പറയുന്ന സ്വന്തം അച്ഛനിൽ നിന്ന് കണ്ടുപഠിച്ചൊരു കാര്യം എന്താണ്? കോമഡി പരിപാടി ഡീൽ ചെയ്യണം ഭയങ്കര ഇഷ്ടം അച്ഛന്റെ, നല്ല രസമുള്ള പരിപാടിയും പിന്നെ അറ്റ് ദ സെയിം ടൈം ഒരു സീരിയസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ പുള്ളിയുടെ മാറ്റവും പരിപാടിയൊക്കെ നോക്കി പഠിക്കാൻ പറ്റി. നേരത്തെ കോമഡി ചെയ്തിരുന്ന ആ വ്യക്തി അല്ല എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ അഭിനയിക്കണമെങ്കിൽ നമ്മളും അത് കീപ്പ് ചെയ്യണം, എന്തൊക്കെ കീപ്പ് ചെയ്യണം, പിന്നെ നോട്ടവും പരിപാടി അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ സീനിയർ ആക്ടറാണ് അച്ഛൻ ഹരിശ്രീ അശോകൻ. സോ ആസ് എ പബ്ലിക് ഫിഗർ പുള്ളിക്കാരിൽ നിന്ന് മനസ്സിലാക്കിയത് എങ്ങനെ ആയിരിക്കണം ഒരു പബ്ലിക് ഫിഗർ എന്നാണ് മനസ്സിലാക്കിയത്? അങ്ങനെ പ്രത്യേകിച്ച് പറയാച്ച് അങ്ങനെയൊന്നും ഇല്ല. അച്ഛനായിട്ട് അപ്പൊ അച്ഛൻ അച്ഛന്റെ രീതിക്ക് തന്നെ നിൽക്കുക, അപ്പൊ ഞാൻ എന്റെ രീതിക്ക് തന്നെ. ഇപ്പൊ നിങ്ങൾക്കിടയ്ക്കാണ് അച്ഛനും മകനും, പക്ഷെ ഞങ്ങൾ പ്രേക്ഷകർ രണ്ട് ആക്ടേഴ്സാണ്, ഇത് രണ്ട് പബ്ലിക് ഫിഗേഴ്സ് ആണ്. അപ്പോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. ഓക്കെ, എന്നാൽ അർജുന്റെ ഒരു ഒരു ഇമേജ് അബൌട്ട് പബ്ലിക് ഫിഗർ എങ്ങനെയായിരിക്കണം ഒരു, അത് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയല്ലേ. അർജുന്റെ രീതി എങ്ങനെയാണ്? എന്റെ രീതി എന്ന് വെച്ചാൽ ഞാനും ഞാനായിട്ട് നിൽക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ ഡൂസ് ആൻഡ് ഡോണ്ട്സ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല? ഇല്ല ഇല്ല, ഒന്നുമില്ല. ഇല്ല, എന്തും ചെയ്യും. അങ്ങനെയല്ല, നമുക്ക് പറ്റുന്ന പണി മാത്രം പിടിക്കുക. ഓക്കെ, പറ്റുന്ന രണ്ട് പണികൾ പറയൂ, സിനിമ അല്ലാതെ. സിനിമ അല്ലാണ്ട് ബിസിനസ്. ഓക്കെ, കാർ വാഷ് ചെയ്യുന്ന നന്നായിട്ട് സ്ഥാപനങ്ങളോട് പഠിച്ചു. ഓക്കെ, പിന്നെ അങ്ങനെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നിങ്ങളൊരു നല്ല ബിസിനസ് മാനാണ് അർജുൻ. അത് കൂടെ നല്ല പാർട്ട്നേഴ്സുകളുണ്ടോ? ആണോ, ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്, നിങ്ങൾ നല്ല ബിസിനസ് ആണെന്ന് പറയാൻ കാര്യം. ഞാൻ ആദ്യമായിട്ട് അർജുനെ മീറ്റ് ചെയ്യുമ്പോൾ മുതൽ, പിന്നീട് ഞാൻ അർജുന്റെ ചെക്ക് ചെയ്ത എല്ലാ ഇന്റർവ്യൂസ് മുതൽ, എല്ലായിടത്തും അർജുൻ കൃത്യമായിട്ട് അർജുന്റെ കാർ വാഷിനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും പനമ്പിള്ളി നേരിലാണെന്നും അത് കാശിട്ട് കാശ് മുടക്കി ഒരു സാധനം കിട്ടിക്കുമ്പോൾ മനസ്സിലാവും. ഓർക്കുട്ട് ഒരു ഓർമ്മക്കൂട്ടിലൂടെ സിനിമയിലേക്ക് എത്തിയ അർജുന അശോകന്റെ ഓർക്കുട്ടിനെ പറ്റിയിട്ടുള്ള ഓർമ്മ എന്താണ്? ഓ, അത് എനിക്ക് വിനോദേട്ടനാണ് എന്നെ ശരിക്കും ആക്ടിങ്ങിന്റെ ഫസ്റ്റ് ക്ലാസ്സും എല്ലാ പരിപാടിയും പഠിപ്പിച്ചത്. ഓക്കെ, അപ്പോ ഞാൻ ഓർക്കുട്ട് അഭിനയിക്കാൻ ഒറ്റപ്പാലത്ത പോണേ, ലോഹിതാ സാറിന്റെ വീട്ടില്. ഫസ്റ്റ് ഷോട്ട് സാറിന്റെ വീടിന്റെ. അപ്പൊ അത് കഴിഞ്ഞ് ഡയലോഗ് ഭാഗം വന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ. അപ്പൊ ഡയലോഗ് പറയാനും അതെങ്ങനെ പറയണം എന്നും ഒരു ഐഡിയ ഇല്ല. പേടിച്ചാകെ ടെൻഷൻ അടിച്ച് അറിയില്ലല്ലോ നമുക്ക്. 11th, 12th പഠിക്കുമ്പോഴാണ്. മകനാണ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, തെറ്റിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒന്നും ഇല്ല. കാരണം എനിക്ക് വിനോദേട്ടനെയൊക്കെ കുറച്ചാളായിട്ട് അറിയായിരുന്നു അതിന് മുമ്പ് തന്നെ. വിനോദേട്ടൻ മാറ്റി നിർത്തിയിട്ട് ഓരോ എക്സ്പ്രഷൻ വൈസ്, ഓരോ ഡയലോഗ്, ഓരോ വാക്കുകൾ എങ്ങനെ പറയണമെന്നും അതെങ്ങനെ നമുക്ക് ഫീൽ ചെയ്ത് പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര രീതിക്ക് വിനോദേട്ടൻ നന്നായിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആക്ച്വലി ഇന്റർഫിയർ ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് വിട്ടിളഞ്ഞാണ്. ഞാൻ ചോദിച്ചതല്ലായിരുന്നു, ഓർക്കുട്ട് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ, ആദ്യത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിലിനെ പറ്റിയിട്ടുള്ള ഓർമ്മയാണ്. ഓർക്കുട്ടൊരു ഓർമ്മക്കൂട്ടിൽ എന്ന് പറയുമ്പോൾ ഓർക്കുട്ടൊരു ഓർമ്മക്കൂട്ടിലേക്ക് ഓർമ്മക്കൂട്ടിലൂടെ ഓർക്കുട്ടൊരു ഓർമ്മക്കൂട്ടിലൂടെ സിനിമയിലേക്ക് വന്ന അർജുന അശോകന്റെ ഓർക്കുട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ്? ദാറ്റ് വാസ് മൈ ക്വസ്റ്റ്യൻ. ശരിക്കും ഓർക്കുട്ടിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു പണ്ട്? പിന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, ഓർക്കുട്ടിലെ സ്ക്രാപ്സ്, ഇന്നത്തെ ഓർക്കുട്ടിൽ നിന്ന് മാറി ഇന്നത്തെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും വാട്സാപ്പിലേക്കും വന്ന ഒക്കെ വന്നപ്പോ വന്നൊരു ചേഞ്ച് എന്താണ്? ഐ മീൻ ഈ നമ്മൾ അക്കൗണ്ട് ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ആൾക്കാർക്ക് ചേഞ്ച് വൈസ് എന്ന് പറഞ്ഞാൽ എല്ലാരും കൂടുതൽ ആൾക്കാർ ഇപ്പൊ ആക്റ്റീവ് ആയി തുടങ്ങി, ലൈക് അപ്ഡേറ്റ് ആയി തുടങ്ങി എല്ലാവരും. അപ്പൊ അത് പി സി ആക്സസബിൾ ആയിക്കാണ്. പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഡയൽ അപ്പ് കണക്ഷൻ ഒക്കെ ആയിരുന്നു ഓർക്കുട്ട് ഉപയോഗിക്കുമ്പോ, ഡയലൊക്കെ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കണം. ഇതിപ്പോ ഒറ്റ ടച്ചിൽ സാധനം കിട്ടി. ഓക്കെ, ഈ സോഷ്യൽ മീഡിയയിലെ, സോഷ്യൽ മീഡിയയെ പറ്റി പറയുമ്പോ ഇന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. പലപ്പോഴും പബ്ലിക് ഫിഗേഴ്സിന്റെ അല്ലെങ്കിൽ സിനിമകളുടെ, സിനിമ ആക്ടർ ആക്ട്രസസിന്റെ ആക്ട്രസസിന്റെ ഒക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. വാട്ട്സ് ഇറ്റ് ടേക്ക് ഓൺ ദാറ്റ്? ഒരു ആക്ടർ പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം എന്ന് ഉണ്ടോ? ഒരാൾക്കാർക്ക് ഓരോ ടൈപ്പ് ഓഫ് പൊളിറ്റിക്സ് അല്ലേ. ഇപ്പോ മൈക്ക് ചിന്തിക്കുന്ന രീതി ആയിരിക്കില്ല ഞാൻ ചിന്തിക്കുന്നത്. അതെ, അപ്പൊ അതങ്ങനെ ആയിരിക്കും. ചിലപ്പോ പുള്ളിക്ക് അത് കറക്റ്റ് ആയിരിക്കും, ഞാൻ പറയില്ല. ഇപ്പൊ ഒരാൾക്ക് ഒരാളുടെ ശരിയുണ്ടല്ലോ,
അത് തെറ്റാണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാ തിരുത്താന്നുള്ള ഒരു മനസ്സും കൂടി, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ദ പോയിന്റ്. ഓക്കെ, സോ അർജുൻ അശോകന്റെ വരാൻ പോകുന്ന ഒരു സിനിമയുടെ പേരാണ് തട്ടാശ്ശേരിക്കൂട്ടം. തട്ടാശ്ശേരിക്കൂട്ടം ദിലീപേട്ടന്റെ ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അനുബേട്ടൻ ഡയറക്ട് ചെയ്യുന്ന മൂവി. ഈ തട്ടാശ്ശേരിക്കൂട്ടം, ഈ പേര് കേട്ടപ്പോൾ ആലോചിച്ചു, മലയാള സിനിമയിൽ നിന്ന് അർജുൻ അശോകൻ ഒരു കൂട്ടം യങ്സ്റ്റേഴ്സിനെ വിളിച്ചാൽ അതിൽ ആരൊക്കെ ഉണ്ടാവും ആക്ടേഴ്സ്? ഗണപതി ഉണ്ടാവും, ബാലിച്ചേട്ടൻ ഉണ്ടാവും, പെപ്പ ഉണ്ടാവും, ധ്രുവൻ ഉണ്ടാവും, കുറെ പേരുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഈ ആസിഫ് അലി, ബാലു വർഗീസ്, ഗണപതി, അർജുൻ, നിങ്ങൾ ഭയങ്കര ഒരു ചിൽ ഗ്യാങ് ആണല്ലേ നിങ്ങൾക്ക്. ഫാമിലി പരമായും അത്യാവശ്യം അറിയാം, പിന്നെ അതുമല്ല ബാലിച്ചേട്ടനോട്ട്, ബാലിച്ചേട്ടന്റെ ഫാമിലിന് എന്റെ അച്ഛനൊക്കെ പണ്ട് തൊട്ടറിയാം. ഓക്കെ, ലാലങ്ങളുടെ, ജീൻചേട്ടന്റെ, ലാലങ്ങളുടെ അങ്ങനത്തെ കുറെ ബന്ധമുണ്ട്. ലാലങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ തബലയൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട് പണ്ട്, അപ്പൊ അന്നേ തൊട്ടുള്ള ബന്ധാ. അപ്പൊ അതിങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മളും കൂടി ആകുമ്പോൾ. അതുപോലെ തന്നെ അർജുൻ അശോകൻ ഇൻഡസ്ട്രിയിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഒരു മെന്റർ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ് സൗബിൻ. എനിക്കറിയാം നിങ്ങൾ ഭയങ്കര ക്ലോസ് ആണെന്ന്. ഇവൻ സൗബിൻ ആണെങ്കിലും അർജുനെ പറ്റി പറയുമ്പോൾ നൂറുനാവാണ്. സോ ടെലവേർഡ് സൗബൻ, സൗബിക്കാണ് പിന്നെ ഫസ്റ്റ് ഞാൻ മീറ്റ് ചെയ്യണത്. ഞാൻ ആദ്യം സംസാരിച്ചില്ല, ഞാൻ അത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്, നടനായി കഴിഞ്ഞിട്ട് അന്നേ റസൂല എന്റെ മെസ്സേജ് അടിപൊളിയായിട്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ്. തമ്മിൽ അറിയില്ല, ഇല്ലില്ല, പക്ഷെ അറിയാ, ഹായ് ബൈ അന്ന് ആ സമയത്ത് അറിയില്ല, മെസ്സേജിക്കുമ്പോ തമ്മിൽ അറിയില്ല. പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഹർ, അത് അച്ഛനെ മാത്രമേ അറിയുള്ളൂ, ഞാൻ പോവാറില്ല. അവർക്ക് തമ്മിൽ അറിയാം, തമ്മിൽ അറിയാം. അച്ഛന് സൗബിക്കനെ അറിയാം, സൗബിക്ക് ഐഡിയായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ സൗബിക്ക് നന്നായിട്ട് പരിചയമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഗോൾസ് വെച്ച് കണ്ട, അപ്പൊ സംസാരിക്കുമ്പോ സൗബിക്ക് പെട്ടെന്ന് പോയി. അത് കഴിഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ച്, പിന്നെ ചന്ദ്രേട്ടൻ എവിടെയോ പടം കണ്ടിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. അപ്പൊ എനിക്ക് റിപ്ലൈ വന്നു ഇൻസ്റ്റാഗ്രാമിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഹായ് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതുകൊണ്ട് അലിവോട് ഉപയോഗിക്കുമ്പോ സൗബിക്ക് വന്ന് ഞാൻ പോയി സംസാരിച്ച്, അങ്ങനെയാണ് ആദ്യമായിട്ട് സംസാരിക്കണേ. ഓക്കെ, അങ്ങനെ ആദ്യം പരിചയപ്പെട്ടു. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ച് അയച്ച് ഒരു പ്രാവശ്യം അച്ഛൻ പറവയുമ്പോ അച്ഛൻ വിളിച്ച് സൗബിക്കനെ. അപ്പൊ അങ്ങനെ അച്ഛൻ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും സൗബിക്ക് പറഞ്ഞ, അർജുൻ ഒന്ന് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോയി മീറ്റ് ചെയ്ത് പറവയിലേക്ക് ചാൻസ് കിട്ടി. അതായത് പറവയിലേക്ക് ആദ്യം അഭിനയിക്കാൻ വിളിച്ചത് ഹരിശ്രീ അശോകനെയാണ്? ഇല്ല, ആ സമയത്ത് അച്ഛൻ അല്ല, വെറുതെ വിളിച്ചാണ്. ഓ, അച്ഛനെ വിളിച്ചിട്ട്? അല്ല, അച്ഛൻ വിളിച്ചാണ് സൗബിക്കാൻ പടം തുടങ്ങാൻ പോകേണ്ട ഓഡീഷൻ. അപ്പൊ എനിക്ക് ADI കയറണം ചെയ്യുന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഇങ്ങനെ വിളിപ്പിച്ച്, അപ്പൊ സൗബിക്ക് പറഞ്ഞു അർജുന്റെ അടുത്ത് ഒന്ന് വരാൻ പറ. എന്നിട്ട് അങ്ങനെയാണ് ഞാൻ സൗബിക്കനെ ഫോട്ടോ ചുബി മീറ്റ് ചെയ്തിട്ട് ചാൻസ് കിട്ടണം. ഗ്രേറ്റ്. ഓക്കെ, അങ്ങനെയായിരുന്നു തുടക്കം. അങ്ങനെയായിരുന്നു പറവിലെ തുടക്കം. ഓക്കെ, സോ ഈ OTT പ്ലാറ്റ്ഫോംസ് എന്നെ പറ്റിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ എല്ലാവരും OTT പ്ലാറ്റ്ഫോംസിൽ അക്കൗണ്ട് എടുത്തു തുടങ്ങിയത്, എനിക്ക് തോന്നുന്നു മലയാളികൾ എല്ലാവരും എടുത്തത് ഈ പറയുന്ന, എല്ലാവരും എടുത്തത്, നേരത്തെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ മെജോറിറ്റി ആൾക്കാരും എടുത്തത് ഈ പറയുന്ന ഒരു പാൻഡമിക് സമയത്താണ്. വേൾഡ് സിനിമ കണ്ടു തുടങ്ങിയതും ഈ പറയുന്ന സീരീസുകളൊക്കെ നമ്മൾ ശീലിച്ചത് കൂടുതലും ശീലിച്ചതും ഈ പാൻഡമിക് സമയത്താണ്. ഇതിനു മുമ്പേ കാണാറുണ്ട് ആൾക്കാർ, പക്ഷേ കുറച്ച് നല്ല റിപ്പോർട്ട് വരുന്ന സംഗതികൾ മാത്രം. അപ്പോൾ ഈ OTT ഒരു ഓൾട്ടർനേറ്റീവ് ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ OTT ഒരു പാരലൽ ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട്സ് യു ടേക്ക് ഓൺ ദാറ്റ്? നല്ലതല്ലേ, കാരണം വെച്ചാൽ കുറേ ആൾക്കാർക്ക് കുറേ വേദിയും കിട്ടും, പിന്നെ പടങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ കറക്റ്റ് പരിപാടി നല്ല നല്ലൊരു വിധ. കാരണം ഇപ്പോൾ ഈ കൊറോണ പോലെ ഇനി ഇപ്പം എന്താ വരാൻ പോകണം നമുക്ക് തമ്പുരാനും അത്ര അറിയാം. അതെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് എന്തായാലും ഈ OTT പ്ലാറ്റ്ഫോംസ് തന്നെ കൂടുതൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, നല്ല അഭിപ്രായം തന്നെ. അതെ, ഓക്കെ. അർജുൻ അശോകൻ ഒരു നല്ല ആക്ടറാണ്. ആ ആണ് ആണോ? ആണ് ആണ്, താങ്ക് യു. കാരണം ഞാൻ പറഞ്ഞത് കൊണ്ടല്ല, ഈ കാണുന്ന, ഇപ്പൊ ഈ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്ന ഈ പാവം പയ്യനൊന്നും അല്ല അർജുൻ. അല്ല, അർജുൻ ഇതിനപ്പുറമാണ്. കാരണം കുറച്ച് പനിയുണ്ട്, അത് മാറിക്കാൻ ഞാൻ കാണിച്ചിട്ടായിരുന്നു. അപ്പൊ എത്ര കോളേജ് പഠിച്ചിട്ടുണ്ട്? രണ്ട് കോളേജ്. ആദ്യത്തെ കോളേജിൽ നിന്ന് എന്തിനു പറഞ്ഞു? ആദ്യത്തെ കോളേജില് പ്രിൻസിപ്പള് അച്ഛനെ പറ്റി ചീത്ത ഒക്കെ പറഞ്ഞപ്പോ ഞാൻ പഠിക്കില്ല എന്ന് തന്നെ ഇറങ്ങിപ്പോന്നു. സെക്കൻഡ് കോളേജില് താടി വളർത്തി എന്നുള്ള പേരില് ഇന്റേൺസ് എഴുതിപ്പിച്ചില്ല. ഓക്കെ, താടി പഠിക്കാരുന്നില്ലേ, പരീക്ഷ എഴുതാരുന്നില്ലേ? ഏയ് പടപ്പ ചാലിച്ച് പറവയുടെ സമയത്താണ്. ആ പറവക്ക് മുമ്പായിരുന്നു അത് പറ. അപ്പൊ ചുരുക്കി പറഞ്ഞ, താടി വടിക്കാത്തത് മൂലം എക്സാം നഷ്ടപ്പെട്ടു, സപ്ലി വന്നെങ്കിലും സിനിമയിലെത്തി അല്ലേ? അതെ. ഓക്കെ, പറവയ്ക്ക് വേണ്ടിയിട്ടുള്ള താടി പറവക്കല്ല, അത് ടുലറ്റ് അമ്പാടി ടോക്കീസ് ചെയ്യുമ്പോഴാണ്, രണ്ടാമത്തെ പടം ചെയ്യപ്പെടായിരുന്നു. ഓക്കെ ഓക്കെ, അതിനുവേണ്ടി താടി വളർത്തിയപ്പോഴാണ് അവര് കേറുന്നത്. ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് ഭയങ്കര പാവമായിരുന്നോ അതോ റിബൽ ആയിരുന്നോ? ഇല്ല, ഞാൻ തുറവൂർ എന്ന് പറഞ്ഞ കോളേജിലെ പോയ. അപ്പൊ അവിടെ പോയി റിബലൊക്കെ അയക്കണം, നല്ല ഇടിയിട്ടു. എന്തിനാവശ്യത്തെ പണി കേൾക്കുക. അല്ല, ഞാൻ ഈ ഇത് കേട്ടപ്പോഴേ ഈ താടി വടിക്കാൻ പറഞ്ഞപ്പോ, അതുകൊണ്ട് പറ്റൂല, പരീക്ഷ ഞാൻ എഴുതുന്നില്ല എന്ന് പറയുന്ന മാസ് കോളേജിലെ പയ്യനായിട്ടടിച്ച് മനസ്സിൽ. എനിക്കാകെ എനിക്ക് സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതേ കോളേജിലേക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചെന്നെ.
പൊളി. അപ്പോഴാണ് മാസ്, അപ്പോ പോവാൻ പറ്റിയില്ല. പോവാൻ പറ്റിയില്ലേ? ഇല്ല, അതോ മറ്റേ റിവെഞ്ച് ആയിരുന്നു. ഒരിക്കലും ഞാൻ പോയി, അതേ ഉണ്ട് ഫംഗ്ഷൻ അല്ലാണ്ട് ഞാൻ പോയി ടീച്ചർമാരെ എല്ലാവരും കണ്ട് സംസാരിച്ച്. ഓക്കെ, ആ സമയത്ത് ടീച്ചർമാരുടെ ഒക്കെ പെറ്റായിരുന്നോ? അവിടുത്തെ എച്ച്ഒടെ എച്ച്ഒടെ സ്വന്തം ആളായിരുന്നു. ആ അറ്റൻഡൻസ് വിളിക്കാറില്ല. സോ അർജുൻ അശോകൻ, നമ്മൾ ഇനി ഒരു റെഡ് കാർപെറ്റ് ബയോഗ്രഫി ഉണ്ടാക്കാൻ പോകണം, ബിക്കോസ് നമ്മൾ ഷൂട്ടർ സൈഡ് റൗണ്ടിലേക്ക് കടക്കാണ്. സോ അർജുൻ അശോകന്റെ ഒഫീഷ്യൽ നെയിം ഞങ്ങൾക്ക് അറിയാം, ഈ പേരല്ല. അർജുൻ പി എ. അർജുൻ പി എ, പി എ പള്ളിപ്പറമ്പിൽ അശോകൻ. അർജുൻ പള്ളിപ്പറമ്പിൽ അശോകൻ. പെറ്റ് നെയിം, വീട്ടിലൊക്കെ വിളിക്കുന്ന അച്ചു. ഓക്കെ, കൂട്ടുകാരെ വിളിക്കുന്ന ഇരട്ട പേര് എന്താണ്? നിക് നെയിം അച്യുത് മാമ. അച്യുത് മാമ, എന്താ ഹറാമേ. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത്? 24th August 93. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബികോം വിത്ത് മൂന്ന് സപ്ലി. വിത്ത് മൂന്ന് സപ്ലി. ഓക്കെ, നമ്പർ ഓഫ് ഫിലിംസ് എത്ര സിനിമകളായി ടോട്ടൽ? 16. 16 പടം. ഓക്കെ, എണ്ണുന്നുണ്ട് ഓരോ പടം. പിന്നെ ഓക്കെ, പിന്നെ ഇടക്ക് വീട്ടിൽ പോകുന്ന രസമല്ലേ? ആണല്ലേ, ഈ ഈ പടം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരുന്നിട്ട് മറ്റേ ഇതുണ്ടോ? എന്ത് റെമുനറേഷൻ? അതെന്തായാലും എണ്ണേണ്ടി വരില്ലേ? ഡിജിറ്റൽ ട്രാൻസാക്ഷനിലേക്ക് ഒന്നും എത്തിയില്ല. എന്തിനാണ് വെറുതെ നമ്മൾ കാശായിട്ട് മതി. ചാക്കിൽ കൊണ്ടുവരാറായോ വീട്ടിലേക്ക്? ചാക്കിൽ കൊണ്ടുവരാൻ വേണമെങ്കിൽ ആണോ? ചെറിയ പുതിയായിരിക്കുന്നുള്ളൂ. ആണോ? ഓക്കെ, പോസിറ്റീവ് ഓഫ് യുവേഴ്സ് ആൻഡ് നെഗറ്റീവ് ഓഫ് യുവേഴ്സ്? ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാക്കും. ഓക്കെ, ചില്ലാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. എവിടെ കൊണ്ടിട്ടാലും അവിടെ ഇരുന്നോളും, വലിയ പ്രശ്നകാരനൊന്നും ആവില്ല. ഓക്കെ, നെഗറ്റീവ് പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് സെൻസിറ്റീവ്. ഓക്കെ, സോ ലാംഗ്വേജസ് നോൺ, എത്ര ഭാഷകൾ അറിയാം? മലയാളം അറിയാം, ചെറുതായിട്ട് തമിഴ് അറിയാം, ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാം. അറിയാം. ഓക്കെ, മാരിറ്റൽ സ്റ്റാറ്റസ്? മാരിഡ്. മാരിഡ്. ഈ മാരേജിന് മുമ്പ് എത്ര പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്? മൂന്ന്. മൂന്ന്? നിഷ്കരണം പറഞ്ഞു കളഞ്ഞു. അല്ല, അവൾക്ക് അറിയാതെ ആണ്. ഓക്കെ, സ്കൂൾ കോളേജ് എപ്പോഴായിരുന്നു? ആറാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലും. ഇതെല്ലാം മറ്റേ വൺ സൈഡ് ലവ് ആയിരുന്നു? റിലേഷൻഷിപ്പ്? ഫസ്റ്റത്തെ വൺ സൈഡ് ആയിരുന്നു ഞാൻ അങ്ങോട്ട്, ആറാം ക്ലാസ്സിൽ. പിന്നെ റിലേഷൻഷിപ്പിലായിരുന്നു നയൻത്തിലും. നയൻത്തിലും ടെൻത്തിലും. ഇലവൻത്തില് ഇപ്പൊ കെട്ടിയ കൊച്ച് പെണ്ണായിട്ട് വൈഫായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങി. ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലും ഒമ്പതും പത്തും നമ്മൾ രണ്ട് ഇയർ വെച്ചത്. ഓക്കെ, സോ പ്രിഫേർഡ് ഔട്ട്ഫിറ്റ്, ഏറ്റവും കൂടുതൽ ധരിക്കാൻ ഇഷ്ടമുള്ള വസ്ത്രം? ടീഷർട്ടും ജീൻസ് അല്ലെങ്കിൽ പാൻസ്. പാൻസ്. ഓക്കെ, ഈറ്റിംഗ് ഹാബിറ്റ്? വെജ് ഓർ നോൺ വെജ്? നോൺ വെജ്. നോൺ വെജ്, സ്ട്രിക്ട് നോൺ വെജ്. ഓക്കെ, ഹോബീസ് എന്തൊക്കെയാണ്? ഹോബീസ് യൂട്യൂബ്, ഭയങ്കരമായിട്ട് ഇപ്പൊ യൂട്യൂബ് കാണുന്നുണ്ട്, വീഡിയോസും പരിപാടിയും. ഓക്കെ, പിന്നെ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കും. ഓക്കെ, ഭയങ്കര അഡിക്റ്റ് ആയി. എനിക്ക് അറിയാൻ പാടില്ല എന്താണ്. ഓക്കെ, ഫേവറേറ്റ് ആക്ടർ? മമ്മൂക്ക ലാലേട്ടൻ. ഫേവറേറ്റ് ആക്ട്രസ്? ആക്ടർ ശോഭന. ഓക്കെ, മമ്മൂക്ക ലാലേട്ടൻ കഴിഞ്ഞിട്ട് ഫേവറേറ്റ് ആക്ടറെ പറയും, മൂന്നാമത്തെ ആക്ടറെ പറയും. മൂന്നാമത്തെ ആക്ടറാ? കുറെ പേരുണ്ട്, ഫാദുക്ക, ദുൽഖർ ക, സൗബിക്ക, ആസിഫ് ക. കാരണം ഓരോ ആൾക്കാർ ഓരോ ടൈപ്പ് ഓഫ് പരിപാടി. നമ്മൾ കണ്ണടച്ചിട്ട് കണ്ണുറന്ന് ഒരു പേര് പറയാൻ പറഞ്ഞാൽ? കണ്ണടച്ചിട്ട് കണ്ണു അർജുൻ. അർജുൻ, മറ്റേ അർജുൻ അശോകൻ, ഹർഷൻ അശോകന്റെ മോൻ, മറ്റേ കിടില ആക്ടർ. ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ പേര് അതിൽ പോയിട്ടുണ്ട്, നാട്ടുകാരുടെ ചോദ്യം മാത്രം മിച്ചം എന്നൊക്കെ. ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ? ഇപ്പൊ ആ കുറച്ചേ പോയിട്ടുള്ളൂ, ദുബായ് ഇഷ്ട. ഓക്കെ, സോ അസറ്റ്സ്, സ്വന്തം പേരിലുള്ള വസ്തുവകകൾ എന്തൊക്കെ? സ്വന്തം പേരിൽ ഇപ്പോ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അതിപ്പോ കൊടുത്തു. അത് വിറ്റു? വിറ്റു. എന്തുപറ്റി? ഒന്നുമില്ല, കൊടുക്കാൻ സമയപ്പോ കൊടുത്തു. പഴയതായപ്പോ കൊടുത്തു. പഴയതായപ്പോ കൊടുത്തു. പിന്നെ അസറ്റ് എന്ന് പറയാനായിട്ട് ഇപ്പൊ ഒരു കൊച്ചുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, സോ അച്ഛന്റെ ഓൾ ടൈം ഫേവറേറ്റ് ക്യാരക്ടർ? സുന്ദരനും രമണനും. രമണനും. ഓക്കെ, ടേക്ക് വൺ റൗണ്ടിലേക്ക് പോകണം. ഓക്കെ, റെഡി? ഓക്കെ, റെഡി. സിനിമയിലേക്ക് വരാൻ സഹായിച്ചത് ഹരിശ്രീ അശോകന്റെ മകൻ എന്ന് പറഞ്ഞ ടാഗ്, സൗഹൃദങ്ങൾ? രണ്ടും. രണ്ടും? ഇനി രണ്ടും എടുക്കാൻ പറ്റില്ലേ സിനിമയിൽ? രണ്ടിൽ ഒന്ന് എടുക്കണം, അതാണ് ഈ റൗട്ട്. സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടത് സൗഹൃദങ്ങൾ, നല്ല സബ്ജക്ട്സ് ചൂസ് ചെയ്യാനുള്ള കഴിവ്. അതിപ്പോ അങ്ങനെ ഇപ്പൊ രണ്ടോ ഓപ്ഷൻ ആവശ്യമുള്ളപ്പോ നമ്മൾ എന്താ പറയാ? ഈ രണ്ടിൽ ഏതെങ്കിലും ഓപ്ഷൻ, ഏത് ഓപ്ഷനാണ് കൂടുതൽ വേണ്ടത്? ഒരു നല്ല നല്ലൊരു രീതിക്ക് എത്തിക്കുമ്പോ നമുക്ക് സ്ക്രിപ്റ്റ് നോക്കണം, സൗഹൃദവും കീപ്പ് ചെയ്യണം, ചൂസ് ചെയ്യാനുള്ള കഴിവും വേണം. ഓക്കെ, സൗഹൃദം ഇപ്പൊ അങ്ങനെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരായിട്ടും ഉള്ളതല്ലേ. ഓക്കെ, അങ്ങനെയെങ്കിലും ഒരു പബ്ലിക് ഫിഗർ, ഒരു പബ്ലിക് ഫിഗറിന് ഉറപ്പായിട്ടും വേണ്ടത് പൊളിറ്റിക്കൽ കറക്ട്നെസ്, നൈസ് ഡിപ്ലോമസി. ഡിപ്ലോമസി ആയിരിക്കും. ആയിരിക്കും. ഓക്കെ, ഒരു ആക്ടർ ചെയ്യാൻ പാടില്ലാത്തത്? ഈ കമന്റ് ചെയ്ത വിവാദങ്ങളിൽ പോയി തലയിടല്, സെറ്റിൽ ലേറ്റ് ആവൽ. സെറ്റിൽ ലേറ്റ് ആവൽ, വിവാദം നമുക്ക് പിന്നെ ഹാൻഡിൽ ചെയ്യാം, സെറ്റിൽ ലേറ്റ് ആയ പണിവാളം. ഓക്കെ, നായകനാവാൻ വേണ്ടത് ജനസമ്മതി, ടാലന്റ്? ടാലന്റ്. ഓക്കെ, റെമ്യൂണറേഷൻ ഓർ സ്റ്റാർഡം? ടേക്ക് വൺ. റെമ്യൂണറേഷൻ, സ്റ്റാർഡം. കാരണം സ്റ്റാർട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ റെമ്യൂണറേഷൻ പരിപാടിയും ഹൈ ആവുള്ളൂ, കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയെങ്കിലും സ്റ്റാർട്ടം ആണല്ലോ ലഭിക്കേണ്ടത്. സ്റ്റാർട്ടം. ഓക്കെ, സോ താങ്ക് യു, നൈസായിട്ട് എന്നെ കൊണ്ട് പറയിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര കള്ളനാണ് കാണുന്നത് പാവുന്നല്ലാതെ. ഓക്കെ, ഫിലിംസ് ഓർ വെബ് സീരീസ്? ഫിലിംസ്. ഫിലിംസ്. ഒ ടി ടി റിലീസസ് ഓർ തിയേറ്റർ റിലീസ്? തിയേറ്റർ റിലീസ്. ഓക്കെ, വൈ?
തിയേറ്ററിൽ കിട്ടുന്ന ഒരു അറിവില്ല. അതാണ് നമ്മൾ പണിയെടുത്തപ്പോൾ ആ ഒരു ഫിലിം അജഗജാന്തരും തുറമുഖവും പറവയൊക്കെ നമ്മൾ വെച്ചാൽ നല്ല ഫൈറ്റും പരിപാടിയും കണ്ടു. അപ്പൊ നല്ല പെയിനും നല്ല ഇഞ്ചറിയൊക്കെ എല്ലാവർക്കും ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് നമ്മൾ തിയേറ്ററിൽ പോയി എല്ലാവരും അത് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ കിട്ടുന്ന കൈയടിയും ആരവും അതൊക്കെയാണ് നമ്മുടെ വലിയ എനർജി. അതെ, ഓക്കെ. സോ ഫ്രണ്ട്സിന് കൊടുക്കുന്ന ഉപദേശം, ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്? അവരുടെ ഇഷ്ടം പോലെ അവർ ചെയ്യട്ടെ എന്ന്. ഇപ്പൊ ഞാൻ ഇടയിട്ട് അവർക്ക് ഒരു പ്രശ്നമാക്കും. എന്നാലും നമ്മുടെ ഇതിന്റെ ക്യാമറമാൻ, ഐ മീൻ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ക്യാമറമാൻ കല്യാണം കഴിച്ചിട്ടില്ല, സിംഗിൾ ആണ്. ഇപ്പൊ ഒരു ഉപദേശം ചോദിച്ചു, ഞാൻ അറേഞ്ച്ഡ് മാരേജ് കഴിക്കണോ ലവ് മാരേജ് കഴിക്കണോ? റിലേഷൻഷിപ്പ് ഉണ്ടോ? സത്യം മാത്രം പറയണമെന്ന് പറയുന്ന ഷോയിൽ നീ ചുമ്മാ കള്ളം പറയില്ലേ? പെട്ടെന്ന് കെട്ടാൻ താല്പര്യമുണ്ടോ? ഇല്ല. അപ്പൊ പതുക്കെ അറേഞ്ച് മാരേജ് കിട്ടിയാൽ മതി. വീട്ടിൽ നിർബന്ധിക്കണുണ്ടോ? ഉണ്ട്. അപ്പൊ അറേഞ്ച് ചെയ്ത് കിട്ടിയോ? അത്രേ ഉള്ളൂ. ഓക്കെ, സോ സിനിമയെ ബാധിക്കുന്നത് ക്ലൈമാക്സ് ലീക്കിംഗ്, നെഗറ്റീവ് റിവ്യൂസ്? ക്ലൈമാക്സ് ലീക്ക് ചെയ്യുന്നതാണ് പടം ഇറങ്ങുന്നതിന് മുമ്പ്. ഓക്കെ, ഈ അടുത്തിറക്കി സന്തോഷിപ്പിച്ച വാർത്ത, കോവിഡിന് വാക്സിൻ എത്തി, തിയേറ്ററുകൾ തുറന്നു. തിയേറ്റർ തുറന്നു ഉറപ്പായിട്ടും. നമ്മുടെ പടങ്ങളൊക്കെ ഇറങ്ങണം. നല്ലൊരു പടം തിയേറ്ററിൽ കണ്ട് എത്ര നാളായി? എത്ര നാളായി? അതെ. ഓക്കെ, ഇതൊക്കെ പറഞ്ഞാൽ മാസ്റ്റർ കണ്ടോ? മാസ്റ്റർ കണ്ടിട്ടില്ല. ഇല്ല, കാണണം. ഓക്കെ, സോ സിനിമയിലേക്ക് അർജുന അശോകൻ എന്ന് പറയുന്ന വ്യക്തി അട്രാക്ട് ചെയ്തത് മണി, ഫെയിം? എനിക്ക് രണ്ടും ഒബ്വിയസ്ലി ഉണ്ട്, ഇല്ല എന്ന് പറയണല്ല. മേജർലി വന്നു പോയതാണല്ലോ. നമ്മളിപ്പോ ഫുൾ ടൈം സിനിമ ചെയ്യുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല പടം തുടങ്ങിയപ്പോ. പറവ് തുടങ്ങിയപ്പോ ചെറിയ ചെറിയ ക്യാരക്ടർ വന്നു ചേർന്നാണ്. വന്നെങ്കിൽ വരട്ടെ എന്നുള്ള രീതി. സോ മണി ഓർ ഫെയിം, ഏതാണ് കൂടുതൽ? നിങ്ങൾ ഇത് വിട്ടുകളയല്ലേ? ഫെയിം, ഫെയിം. ഓക്കെ, സോ ആഗ്രഹം ഒരു നല്ല ആക്ടർ എന്ന് കേൾക്കാൻ, ഒരു വലിയ സ്റ്റാർ എന്ന് കേൾക്കാൻ, നല്ല ആക്ടർ എന്ന്, നല്ല ആക്ടർ, ഗ്രേറ്റ്. അങ്ങനെയെങ്കിൽ കൂടുതൽ ക്രൂരതയായി തോന്നിയിട്ടുള്ളത് ട്രോൾസ് ഓർ റോസ്റ്റിംഗ്? റോസ്റ്റിംഗ്. Roasting. Okay, so ഇനി yes അല്ലെങ്കിൽ no എന്ന് മാത്രം പറഞ്ഞാൽ. Okay. Okay. Ready. Is Arjun Ashokan a jogger? Jogging ചെയ്യാറുണ്ടോ? Yes. Yes. വല്ലപ്പോഴും ജിമ്മിൽ പോകുമ്പോ. So ജിം ചെയ്യാറുണ്ട്? ആ, ഇപ്പോ ഉണ്ട്. Okay, so will Arjun Ashokan drive? Yes. Will Arjun Ashokan swim? Yes. Does Arjun Ashokan smoke? No. Does Arjun Ashokan consume alcohol? Snow. Snow. Once ile vailaka mada ullappol mada illatha vidu. Does Mike smoke? Yes. Does Mike drink? Yes. What drink? Agalla I'm an occasional yeah. drinker. Okay, so തിരിച്ച് ആദ്യം ഒന്നൂർ ചോദിക്കട്ടെ, ഡസ് അർജുന അശോകൻ കൺസ്യൂം ആൽക്കഹോൾ? നോ. സ്നോ. ഡസ് അർജുന അശോകൻ സ്മോക്ക്? നോ. ഓക്കെ, സോ ഞാൻ കേട്ട കഥകളിൽ കൂടുതലും ഞാൻ പറഞ്ഞിട്ടുള്ളത് നോകളാണ്. യെസ് ആർ നോ? കൂടുതലും കേട്ട കഥകളുടെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ കൂടുതലും യെസ്സുകളാണോ നോകളാണോ പറഞ്ഞിട്ടുള്ളത്? യെസ് ആയിരിക്കും. യെസ് ആയിരിക്കും. ഓക്കെ, യെസ് പറയാനുള്ള ക്രൈറ്റീരിയ എന്താണ് അർജുന അശോകൻ ഒരു തിരക്കഥ? ഇപ്പൊ കുറച്ചാളായിട്ടുള്ള തിരക്കഥ കേട്ട് തുടങ്ങിയിട്ട്. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റിയ ക്യാരക്ടർ ആണെന്ന് നോക്കും. ഇപ്പൊ മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു മേജർ ക്രൈറ്റീരിയ അർജുന പറ്റുമോ പുൾ ഓഫ് ചെയ്യാൻ ക്യാരക്ടർ? ഒന്നത് നമ്മുടെ ശാരീരികം നോക്കണമല്ലോ, നമുക്ക് ആ ക്യാരക്ടർ ഏറ്റാതെ ഏക്കോ എന്ന് അറിയണമല്ലോ. അപ്പൊ അതാ മേജർലി നോക്കണേ. പിന്നെ ഓവറോൾ പടത്തിന്റെ കഥ എങ്ങനെയുണ്ട് എന്നുള്ളൊരു കാര്യം നോക്കും. ഓക്കെ, വിവാദമാവാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് പറയാനുള്ളതെങ്കിൽ ഞാൻ മൗനം പാലിക്കും. യെസ് ഓർ നോ? മിക്കവാറും മൗനം പാലിക്കും. പാലിക്കും. ഞാനും കേട്ടിട്ടുണ്ട് നിങ്ങൾ ഹരിതകേ ഷോന്റെ മോനല്ലേ, നിങ്ങൾക്ക് എൻട്രിയും സിനിമയൊക്കെ വളരെ ഈസി അല്ലേ എന്ന കമന്റ്. യെസ് ഓർ നോ? യെസ്. കുറെ കേട്ടിട്ടുണ്ട്, കുറെ കേട്ടിട്ടുണ്ട്. അവർക്ക് എന്നാൽ ഇപ്പോ റെഡ് കാർപ്പറ്റ് വെച്ചിട്ട് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന മറുപടി ഡാഷ് ആണ്. അങ്ങനെ അങ്ങനെ കമന്റ് പറഞ്ഞവർക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന മറുപടി എന്താണ്? ആദ്യം കുറച്ച് പടങ്ങൾ അങ്ങനെ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആയില്ല തിയേറ്ററിലൊന്നും. അപ്പൊ ആ സമയത്തൊന്നും ആരും ഉണ്ടായില്ല. ഓക്കെ, പിന്നീട് പടം ഹിറ്റ് ചെയ്ത പടങ്ങൾ നല്ല റിപ്പോർട്ട് വന്ന് തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ വിളിച്ചതും ആൾക്കാർ ഇങ്ങനെ പറയാനും തന്നെ തുടങ്ങിയത്. നല്ല സിനിമയിൽ നമുക്ക് ചാൻസ് കിട്ടണം. ഗ്രേറ്റ്. ഓക്കെ, ഒ ടി ടി പ്ലാറ്റ്ഫോംസ് തിയേറ്റർ ഇൻഡസ്ട്രിയെ ബാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യെസ് ഓർ നോ? നോ. നോ. ഓക്കെ, സോ ഇനി ഞാൻ പറയാൻ പോകുന്ന പേരുകൾ, ഈ പേരുകൾ കേൾക്കുമ്പോ മനസ്സിൽ വരുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു മെമ്മറി. ഓക്കെ, ഓക്കെ. ദ വെരി ഫേസ്റ്റ് നെയിം, സൗബിൻ സാഹിർ. ഇക്ക, ഇക്ക. ഓക്കെ, ദുൽഖർ സൽമാൻ. ഒരു മെമ്മറി പറയൂ ദുൽഖർ സൽമാനെ കുറിച്ച്. ഫസ്റ്റ് കണ്ട മെമ്മറി തന്നെ പൊളിയായിരുന്നു. എവിടെ വെച്ചിട്ടായിരുന്നു? പറവയുടെ ലൊക്കേഷനിൽ. ഓക്കെ, എങ്ങനെയായിരുന്നു വിഷ്വലി? ഇല്ല, നമ്മള് മേജർലി എനിക്ക് കിട്ടുന്ന വെച്ചാൽ പടങ്ങൾ ചെയ്ത് തുടങ്ങിയല്ലോ. അപ്പൊ ഇങ്ങനത്തെ വലിയ ആക്ടേഴ്സൊക്കെ വരുമ്പോ, ദുൽഖറിക്കൊക്കെ വന്നപ്പോ നമ്മൾ ഫസ്റ്റ് കാണുമ്പോ നമുക്ക് മറ്റേ ഫ്ലാഷ് കട്ടും കണ്ട ക്യാരക്ടേഴ്സും ചാർലിയും അടിപൊളിയായിരുന്നു. ഓക്കെ, ഏത് ആക്ടേഴ്സിനും ഇപ്പൊ മമ്മൂക്കനെ കണ്ടപ്പോഴും പല ക്യാരക്ടേഴ്സും എല്ലാ മിക്ക ആക്ടേഴ്സിനെ കാണും, ഫാദിക്കിനെ കാണുമ്പോഴും. ഓക്കെ, അത് വലിയ സംസാരിച്ച അറിയാം. ഓർമ്മ ഉണ്ടോ? നമസ്കാരം. നമസ്കാരം. എന്തായിരുന്നു റിപ്ലൈ? അറിയാ, എന്നെ സൗബിക്ക പറഞ്ഞ് പരിചയമുണ്ടായിരുന്നു. ഓക്കെ, ഹലോ, നമസ്കാരം. ഓക്കെ, അങ്ങനെയെങ്കിൽ നെബിൻ പോളി. നിവിൻ ചേട്ടൻ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. മറ്റേ തുറമുഖൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര രീതിക്ക് നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളാതെ ഇടിക്കുന്നതല്ലാതെ ഇടയ്ക്ക് ഇടികൾ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു?
ഇല്ല, ഞങ്ങൾ തമ്മിൽ ഇടിയൊന്നും ഇല്ല. നിങ്ങൾ തമ്മിൽ ഇടിയില്ല? അത് പടം വരട്ടെ. രാജു രവി മെന്റർ മാസ്റ്റർ മാസ്റ്റർ ഓക്കെ. അങ്ങനെയെങ്കിൽ ആന്റണി വർഗീസ് പെപ്പെ പെപ്പെ വെരി ഗുഡ് ഫ്രണ്ട് ഫ്രണ്ട് ഓക്കെ. ദിലീപേട്ടൻ ദിലീപേട്ടൻ ഞാൻ അങ്ങനെ കൂടുതലും സംസാരിച്ചിട്ടില്ല ദിലീപങ്ങളെ ദിലീപേട്ടനായിട്ട്. ചെറുപ്പത്തിൽ കുറെ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പടം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. കാരണം ദിലീപേട്ടൻ എന്റെ ഒരു പടം ഹീറോ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാന്ന് ഫസ്റ്റ് ഫിലിം വന്ന അത് വല്ലാത്തൊരു മെമ്മറി ആയിരുന്നു. ഓക്കെ. സോ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കൂലല്ലോ ഇങ്ങനെയൊക്കെ ദിലീപേട്ടൻ വിളിക്കും പടം ചെയ്യണം. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയല്ല. നീ ഒരു കഥ കേൾക്കണം, ഒരു സബ്ജക്ട് വന്നിട്ടുണ്ട്, നിനക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ചെയ്. പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള എക്സ്പീരിയൻസ് ഭയങ്കര കമ്പനി ആയിരുന്നു. ഒരിക്കലും വിചാരിച്ചു ഞാൻ എല്ലാരെ പറ്റി തന്നെയാണ് പറയുന്നത്. ഞാൻ എന്താ പറയാ, അങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് ആൾക്കാർ എല്ലാരും കുറച്ച് ആക്ടേഴ്സിനെ ആക്ട്രസിനെയൊക്കെ മീറ്റ് ചെയ്യണം ആദ്യമായിട്ടാണ്, കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ്. നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇത്രയും പാവമുള്ള ആൾക്കാരാണ് എല്ലാവരും, ഭയങ്കര ചില്ലാണെന്നുള്ള ഒരു പരിപാടി മനസ്സിലാവുള്ളൂ. ഓക്കെ. അങ്ങനെയെങ്കിൽ അമൽ നീരത്ത് മാസ് മാസ് സ്ലോ മോഷൻ സ്ലോ മോഷൻ അല്ല മാസ് മാസ് ഓക്കെ. ഷെയ്ൻ നിഗം ഷെയ്ൻ നിഗം വെരി ഗുഡ് ഫ്രണ്ട് വെരി ഗുഡ് ഫ്രണ്ട്. ആസിഫ് അലി ഇക്ക ഇക്ക. ഇന്ദ്രജിത് സുകുമാരൻ അടിപൊളി മച്ചാൻ ഓക്കെ. കൂൾ മച്ചാൻ കൂൾ മച്ചാൻ ചിൽ മച്ചാൻ ഓക്കെ. അങ്ങനെയെങ്കിൽ വി ആർ അബൌട്ട് വൈൻഡ് അപ്പ് ദ ഷോ. അർജുൻ അശോകൻ ആഹാ പെട്ടെന്ന് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടെ കിടക്കും. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. യെസ്, അപ്പൊ നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുകയാണ്. എന്താണ് ഇനി ഫൈനൽ റൗണ്ട്? ഈ റൗണ്ടിന്റെ പേരാണ് ഷൂട്ട് ബാക്ക്. ഷൂട്ട് ബാക്ക്. അതെ. ഇത്രയും നേരം ഞാൻ കുറെ ചോദ്യങ്ങൾ അർജുനോട് അങ്ങോട്ട് ചോദിച്ചില്ലേ? അർജുൻ ഇങ്ങോട്ട് തിരിച്ച് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം, എന്തും ചോദിക്കാം. ഓക്കെ, അങ്ങനെയാണോ? ആ കട്ട് ചെയ്ത് കളയരുത്. ഇല്ല, ഇവിടെ നിന്ന് ഈ എന്ത് കട്ട് ചെയ്താലും ഷൂട്ട് ബാക്ക് കട്ട് ചെയ്യൂല. വേറെ ഒന്നും കട്ട് ചെയ്യാറില്ല. പറയല്ലേ എന്നെ പറ്റി, മറ്റേ ഇങ്ങനല്ല പാവന്നല്ല അറിയാവുന്നൊക്കെ. വേണ്ട, ചോദിച്ചിട്ട് പോയ ഇതൊക്കെ നേരത്തെ പറഞ്ഞെങ്കിൽ പ്രിപ്പയർ തന്നെ വന്ന. നേരത്തെ പറഞ്ഞിട്ട് ഇത് മറ്റേ എഴുതി സെറ്റാക്കിട്ട് വന്നിട്ട് മറ്റേ അത് വേണ്ട. ആക്ടർ ആകാനാണോ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആകാനാണോ ഇഷ്ടം? ഡയറക്ടർ ആവാൻ എന്തായാലും അല്ല അല്ല അല്ല. ആക്ടർ ആവാൻ ഇഷ്ടം ഉണ്ടോന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ അതിനുവേണ്ടിട്ട് എഫേർട്ട് ഒന്നും വലിയായിട്ടൊന്നും എടുത്തിട്ടില്ല എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ നമ്മളൊരു ആക്ടർ ഉണ്ടോ എന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടും ഇല്ലാത്തത്. ഞാൻ ഷോർട്ട് ഫിലിം കണ്ടല്ലോ. പറ്റിപ്പോയിരിക്കലും പറയരുത്. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ രസമായിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഫസ്റ്റ് പ്ലേ ചെയ്ത പാട്ട് ഏതാ? ഞാൻ പ്ലേ ചെയ്ത പാട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചില്ലാണേ നമ്മുടെ നൈസായിട്ട് ചില്ലായിട്ടങ്ങ. എനിക്കറിയില്ലല്ലോ ഏതാ പാട്ട്. എനിക്കൊന്നും ഓർമ്മയില്ല, അതൊരു കുഴപ്പമില്ല അതൊക്കെ. അപ്പൊ ശരി, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു മൈ ഷോ അഗൈൻ. താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പോ വരാനുള്ള സിനിമകൾ, ബാക്ക് ടു ബാക്ക് വരുന്ന സിനിമകൾ, ബാക്ക് ടു ബാക്ക് സൂപ്പർ ഹിറ്റ്സ് ആവട്ടെ. അർജുന അശോകൻ എന്ന ഹീറോയെ പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി കൈയടിച്ച് സ്വീകരിക്കും. ദൈവം സഹായിക്കട്ടെ. ഓക്കെ, സോ കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേ ഇരിക്കൂ. RedCarpet with RJ Mike.